ചോദ്യോത്തരത്തിൽ ആ കാര്യം പറയുന്നത് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം ഞാൻ പറയുന്നുണ്ട്. അവര് നമുക്കറിയാം മൂസ നബി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിച്ച് പോവുകയാണ്. ആ അന്വേഷിച്ച് പോകുന്ന വഴിമധ്യേ അവർക്കൊരടയാളമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ടും അവരുടെ കയ്യിലൊരു മത്സ്യമുണ്ട്, ആ മത്സ്യം നഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾ അടിമയെ അന്വേഷിക്കുക, അവിടെ ഞാൻ പറയുന്ന നടുവിണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. കാല ധാരിക്ക മാക്കുന്ന നബദ് കാല, ഇവിടെ കാല ആരാ പറഞ്ഞത്? ആര് പറഞ്ഞാണ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ ഈ അർത്ഥം പഠിക്കുന്നതിനാണ്. ഖുർആനിൻ്റെ കൂടെ നിങ്ങൾ ഈ അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഖുർആൻ വായിക്കാൻ മാനസികമായിട്ടൊരു തയ്യാറെടുപ്പുണ്ടാകും. ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആരോടാ പറഞ്ഞത്? തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ദാലിക മാ കുന്നാ നബദ്, അതാണ് ആ മത്സ്യം നഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ആ മത്സ്യം നഷ്ടപ്പെട്ടത് എവിടെയാണ് എന്ന വിവരം, അവിടെ നഷ്ടപ്പെടുന്ന സ്ഥലത്താണ് നമുക്ക് ആളെ അന്വേഷിക്കേണ്ടത് എന്നത് മുസ്ലിംക്ക് അറിയാം. അതുകൊണ്ടാണ് അതാണ് നമുക്ക് ആവശ്യം, മത്സ്യം നഷ്ടപ്പെടുകയാണ് വേണ്ടത്. ആ മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്ത് അതുതന്നെയാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ആ മത്സ്യം നഷ്ടപ്പെട്ടത് അതാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കുറെ അപ്പുറത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഫർദ്ദ, നമ്മൾ ഇതിനാണ് മുർദ്ദ, നമ്മൾ ഇസ്ലാം രീതിയിലേക്ക് വരുന്ന ഒരുത്തൻ മടങ്ങിപ്പോയാൽ, യഥാർത്ഥ മതത്തിൽ നിന്ന് മടങ്ങിപ്പോയവൻ പറ്റി നമ്മൾ മുർത്തദ്ദ എന്നൊക്കെ പറയില്ലേ, മടങ്ങിപ്പോയി എന്നാ ദീനിൽ വന്നിട്ടവൻ പോയി. ഫർദ്ദ അല ആസാരിഹിമ, അവർ രണ്ടുപേരും മടങ്ങി. ഫർദ്ദ ഫർദ്ദ, അവർ രണ്ടുപേരും മടങ്ങി. അല ആസാരിഹിമ ഖസസ, അവരുടെ കാൽപ്പാടുകളെ നോക്കിക്കൊണ്ട് മടങ്ങി. എവിടുന്നാ പോലും വന്നത്? ആ വന്ന വഴി അവർക്ക് അറിയണമെങ്കിൽ അവര് തിരിഞ്ഞ് അവർ വന്ന വഴിയെ തന്നെ അവർ മടങ്ങുകയും ചെയ്തു എന്നാണ്. അവർ രണ്ടുപേരും കണ്ടു, ഒരടിമയെ, എന്റെ അടിമകളിൽ പെട്ട ഒരടിമയെ അവർ രണ്ടുപേരും കണ്ടു. എന്റെ അടിമകളിൽ പെട്ട ഒരടിമയെ അവർ രണ്ടുപേരും കണ്ടു. ആ തൈനാഹു, നാം ആ അടിമയ്ക്ക് അഥവാ അവർ കണ്ടുമുട്ടിയ അടിമയ്ക്ക് ഖദർ അലൈഹി ഇസ്ലാമിന് നാം നൽകിയിട്ടുണ്ട് എന്താണ്, റഹ്മത്തൻ. ഈ റഹ്മത്ത് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് വഹീ ആണ് എന്നാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഖദർ അലൈഹി ഇസ്ലാം, ഖദർ എന്ന് പറയുന്നത് വലിയാണോ നബിയാണോ. ഇമാം ഇബ്നു ഹജർ അൽഅസ്ഖലാനി നൂറോളം തെളിവുകൾ തെളിച്ച് ഖദർ അലൈഹി ഇസ്ലാം നബിയാണ് എന്ന് തെളിയിക്കുന്ന ചെറിയൊരു നിസാല തന്നെ അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇബ്നു ഹജർ അൽഅസ്ഖലാനി പറയുന്നത് തെളിയിക്കുന്നത് നൂറോളം തെളിവുകൾ അദ്ദേഹം നടത്തുന്നുണ്ട് അതിൽ, എന്നിട്ട് അദ്ദേഹം സമർപ്പിക്കുന്നത് ഖദർ അലൈഹി സ്വലാം ഒരു നബിയാണ്, ഒരിക്കലും വലിയല്ല എന്നതാണ്. അതിന് ഒട്ടനവധി തെളിവുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിലൊന്ന് ഇതൊക്കെ തന്നെയാണ്, ആത്തൈനാഹു റഹ്മത്തൻ മിന അന്ദിന, നമ്മൾ അടുത്തു നിന്നും അദ്ദേഹത്തിന് നാം റഹ്മത്ത് നൽകി. ആ റഹ്മത്തിന് ജുബൂർ ഭൂരിഭാഗം പണ്ഡിതന്മാർ റഹ്മത്തിന് ഇവിടെ നൽകിയ അർത്ഥം വഹിയാണ്. അദ്ദേഹത്തിന് ഞാൻ വഹി നൽകി എന്നാണ്. മറ്റു ഞാൻമത്തി എന്ന അർത്ഥം പറഞ്ഞവരുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഖദർ അലൈഹി സ്വലാം നബിയാണ് എന്ന് സമർപ്പിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഇവിടെ ആത്തൈനാഹു റഹ്മത്തൻ മിന അന്ദിന, നമ്മുടെ അടുത്തു നിന്ന് അദ്ദേഹത്തിന് ഞാൻ റഹ്മത്ത് നൽകി, അഥവാ ഒരു പ്രത്യേക ജ്ഞാനം മാകുന്ന കാരുണ്യം നൽകി. അല്ലംനാഹു, നാം അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. മില്ലതുന്ന, നമ്മുടെ അടുത്തു നിന്നും അൽമൻ, അറിവ്. അപ്പോ അള്ളാഹു വഹി മുഖാന്തരം ഖദർ അലൈഹി സ്വലാമിന് അള്ളാഹു പ്രത്യേകം ചില അറിവുകൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ അറിവ് വഹി മുഖാന്തരമാണ് അറിയിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഇത് തുടക്കത്തിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ, അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഖദർ അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്നതൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഈ കാൽക്കൾക്ക് ഞാൻ പ്രവർത്തിച്ചത്, കപ്പലിന് ദ്വാരമുണ്ടാക്കിയതും കുട്ടിയെ കൊന്നതും മതിൽ പണി കഴിപ്പിച്ചതുമൊന്നും ഞാൻ എൻ്റെ സ്വയം ചെയ്തതല്ല എന്ന് ഖദർ അലൈഹി സ്വലാം പറയുന്നത്
ഇബ്രാഹിം ബസ്രാൻ കൊടുത്തിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ദിവ്യസന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നും, അദ്ദേഹം അല്ലാത്ത സ്വന്തം പ്രവർത്തിച്ചതല്ല, അതൊരു പ്രവാചകന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതിന് തെളിവായി മുഫസ്സിറുകൾ ഈ തെളിവുകൾ നൽകുന്നുണ്ട്. അവ രണ്ടുപേരും ആ അടിമയെ കണ്ടു. പിന്നെ അബാദിന നമ്മുടെ ഇവിടെ അബദൻ പിന്നെ അബാദിന എന്ന് പറഞ്ഞതും മുർസലിനെ കുറിച്ച് നബിയെ കുറിച്ചാണ് പറയുക എന്നതിന് തെളിവായി നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്രിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറകന ഹൗലഹു ലിനുരീഹു മിൻ ആയാതിന ഇന്നഹു ഹുവ സമീഉൽ ബസീർ. നമുക്കറിയാം സൂറത്തുൽ ഇസ്റാ അല്ലെങ്കിൽ സൂറത്തുൽ ഇസ്രാഈൽ എന്ന് പറയുന്ന സൂറത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്രിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞ സ്ഥലത്തും അബ്ദ് എന്ന പദം അല്ലാഹു പ്രയോഗിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അബ്ദ് മിൻ ഇബാദിന എന്ന് പറഞ്ഞ സ്ഥലത്തും അത് നബി ആയതുകൊണ്ടാണ് ആ പദം പ്രയോഗിച്ചത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഈ തെളിവുകളൊക്കെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നബിയായിരുന്നു, ഒരു വലിയ മാത്രമായിരുന്നില്ല എന്നാണ് പറയുന്നത്. മൂന്നാമതായി മുഫസ്സിറുകൾ പറയുന്ന തെളിവ്, ഒരു നബി ഒരിക്കലും വിജ്ഞാനം തേടി, ഒരാൾ വിജ്ഞാനം തേടി പോകുന്നത് തന്നേക്കാൾ മുകളിലുള്ള ആളുകളിലേക്കായിരിക്കും. മൂസ നബി റസൂലാണ്, നബിയാണ്. നിങ്ങൾക്കറിയാം നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നബിയും റസൂലും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ റസൂലുകളും നബിമാരായിരിക്കും അല്ലേ? നമുക്കറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം. ഇപ്പോൾ അദ്ദേഹം പിന്നെ ഗ്രന്ഥം നൽകപ്പെട്ട ഒരു പ്രവാചകനാണ് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ തന്നെക്കാൾ മുകളിലുള്ളവരിലേക്ക് മാത്രമേ വിജ്ഞാനം തേടി പോവാറുള്ളൂ എന്നതുകൊണ്ടും മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം വിജ്ഞാനം തേടിപ്പോയത് ഒരു നബിയാകാനാണ് സാധ്യത, അല്ലാതെ നബിയിലും താഴെ വലിയല്ല. അപ്പോൾ നബിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഭിന്നങ്ങളായ തെളിവുകളിൽ ചില തെളിവുകൾ ഈ ആയത്തിൽ നിന്നും മുഫസ്സിറുകൾ നിർദ്ധാരണം ചെയ്യുകയും തെളിവായി നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു വലിയായി ചിത്രീകരിക്കുകയും മനസ്സിലാക്കുകയും വലിയാണെന്ന് പറഞ്ഞ് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായമർപ്പിക്കാനും തെളിവ് ധരിക്കുന്ന യാഥാസ്ഥിതികരായ ആളുകൾ പിന്നെ ഇങ്ങനെ ഖദറിൻ്റെ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് അവർക്ക് ഗൈബിയായ പല കാര്യങ്ങളും അറിയും. വലിയകൾക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ളവരാണ് വലിയകൾ. അതുകൊണ്ട് അവരടുത്ത് ചെന്നിട്ടോ അവരുടെ മഖബറകളിൽ ചെന്നിട്ടോ സഹായമർപ്പിക്കുന്നതും ഗൈബിയായ കാര്യത്തെക്കുറിച്ച് അവരോട് അന്വേഷിക്കുന്നതും ശറാഇ തെറ്റല്ല എന്ന് സമർപ്പിക്കാൻ വേണ്ടിയാണ് ചില ആളുകൾ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയാണ് എന്ന് പറയുന്നത്. കാരണം ഭാവിയിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളും പ്രവചിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ അങ്ങനെ പ്രവചിക്കും. അതുകൊണ്ട് ഇവിടെ കാണുന്ന ആളുകളൊക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളല്ല, അതിൻ്റെ ആന്തരികമായിട്ട് ഇറങ്ങിയാൽ ഒരു വലിയ ഇവിടെ നമസ്കരിച്ചിരിക്കുന്നില്ല, നോമരട്ടിക്കുന്നില്ല എന്ന് കരുതി അതിൻ്റെ പ്രത്യക്ഷമായ കാര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അവർക്ക് വേറെയും ചില ഹാലുകളും അവസ്ഥകളൊക്കെ ഉണ്ട്, ആ അവസ്ഥകളിൽ അവർ പലതും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സമർപ്പിക്കാനും ഖദറിന്റെ സംഭവം ഉദ്ധരിക്കാറുണ്ട്. കാരണം ഖദർ ഒരു കുട്ടിനെ കൊന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മടവൂർ ഷെയ്ഖ് എന്ന് പറയുന്ന അയാൾ, പാവം അദ്ദേഹം ഒരു പിന്നെ മാനസിക അസ്വസ്ഥമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ വലിയായി ഉയർത്തുകയും അദ്ദേഹത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തെ വലിയായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പുരോഹിതന്മാരായ ചില ആളുകളും കളവുകളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരാൾ പറയുന്ന കളവിലേറെ വലിയ കളവാണ് മറ്റാൾ പറയാം. ജീവിച്ചിരിക്കുമ്പോൾ പോലും ഒരു സാധുവായ മനുഷ്യൻ, ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഫ്ലൈറ്റ് പോലും പിടിച്ചു നിർത്താനുള്ള ശേഷിയാണ് അദ്ദേഹം കൈവരിച്ചത് എന്ന. അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള ജയിലിൽ നിന്നും ആളെ ക്ലീനായിട്ട് വിട്ടുകൊണ്ടുവരുന്ന ഒരാൾ, എമിഗ്രേഷനിൽ പാസ്പോർട്ട് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരാൾ, ഞാൻ വിഭിന്ന മേഖല തസ്തികകളിൽ ജോലി ചെയ്യുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നോക്കണം. അപ്പോൾ വലിയ അതിനെന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത്. റമളാൻ മാസത്തിൽ അദ്ദേഹം നോമ്പനെത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ ചെന്ന ആളിനോട് നീ ഇതങ്ങോട്ട് കുടിച്ചട എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നോമ്പ് കൂടി മുറിപ്പിച്ച് വിട്ട ഒരാൾ തന്നെ. അപ്പൊ ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരാൾ
റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഒരാത്ര അയാൾ മാത്രം കഴിക്കുകയല്ല ചെയ്തത്, വന്നവരെ പോലും കഴിപ്പിച്ചിട്ടാണ് വിട്ടതെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നോമ്പ്, വലിയന്റെ നോമ്പ് എന്തെങ്കിലും അക്കൗണ്ടിലേക്ക് വരവെക്കാൻ വിചാരിക്കാം. ഈ വന്ന് കഴിപ്പിച്ച കുടിപ്പിച്ചോന്റെ നോമ്പ് എന്താ ശരിയാണെന്ന് ഒരാൾ സംശയം ചോദിക്കാൻ, വന്നാണ് നോമ്പ് ബാത്തിലായില്ലേ, ആ കുടിച്ചോ പിന്നെ നോമ്പ് സദാ കിട്ടണോ എന്ന ചോദ്യത്തിന് മറുപടി എന്താ അറിയോ? അത് വലിയ തെറ്റാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നോമ്പ് സദാ കിട്ടേണ്ടതില്ല. കാരണം വലിയ പറഞ്ഞിട്ടാണ് ഇയാൾ ചെയ്തത്. അതുകൊണ്ട് അപ്പൊ അതൊന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാ. അതിന് തെളിവായി ഹദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ധരിക്കുന്നുണ്ട്. എന്താണ്? പിന്നെ ഹദർ ഒരു കുട്ടിയെ വധിക്കാൻ വേണ്ടി ഇതിൽ പറയുന്നുണ്ട്. ആ കുട്ടിയെ വധിച്ചു കളയാൻ വേണ്ടി പറയുന്നുണ്ട്, ആ വധശിക്ഷ നടപ്പാക്കുകയാണ്. അപ്പോൾ ഹദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിച്ചു കളയണോ? കാരണം എന്താ, കൊലപാതകം ഒരു ഹറാമാണ്, അത് ചെയ്തത് ഹദറാണ്. അതുകൊണ്ട് പ്രത്യക്ഷമായി ഒരു കുട്ടിയെ വിചാരണ കൂടാതെ കൊന്നു കളഞ്ഞാൽ കൊന്നവനെ കൊല്ലുക എന്ന വിധി ഹദറിന്റെ പേരിൽ നടപ്പാക്കണമോ എന്ന ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹദർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം വഴി കിട്ടുന്ന സന്ദേശമനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ കൃത്യമായി നടപ്പാക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. അപ്പൊ വഹ്യ മുഖാന്തരം ഒരു സംഭവം കിട്ടുകയും അള്ളാഹു ആ വഹ്യ മുഖാന്തരം അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നബി, അദ്ദേഹം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ സാധാരണ ഒരു മനുഷ്യനിലേക്ക് ചേർത്ത് പറയുകയും എന്നിട്ട് അവർ ചെയ്യുന്ന കള്ളക്കടകൾക്ക് ഖുർആനിൽ പ്രമാണമുണ്ട് എന്ന് സ്ഥാപിക്കുകയും അങ്ങനെ ഖദർ എന്ന് പറയുന്നതിനെ വലിയാക്കി മാറ്റിയെങ്കിൽ ഞങ്ങളുടെ കള്ളക്കടകളും കറാമത്തുകളും ചെലവഴിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന ഒരു പറ്റം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഈ ഖദറിനെ വലിയാക്കണം, നബിയാക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ മനസ്സിൽ വെക്കണം, ഇത്തരം അതുപോലെ തന്നെ തരീഖത്തിന്റെ ആളുകളുണ്ട്. തരീഖത്തിന്റെ ആളുകളൊക്കെ അറിയാം, ഒരുപാട് തരീഖത്തുണ്ട്. താജിരിയ തരീഖത്ത്, നക്ഷബന്തി തരീഖത്ത് തുടങ്ങിയ പിന്നെ നൂരിഷ തരീഖത്ത്, ഇപ്പൊ ഇവിടെയൊക്കെ കാണിച്ച പെരുമാണ ഭാഗത്ത് നുരീഷ തരീഖത്ത്, അതുപോലെ ഒരുപാട് തരീഖത്തുകൾ. ഈ തരീഖത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരൊരു തരം സ്വപ്നജീവികളാണ്. അവർക്കൊരു ശേഷുണ്ടാകും, ആ ശേഷിനെ ചോദ്യം ചെയ്യാതെ പിന്തുടരുക. ബോംബെയിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ബോറികൾ എന്ന് പറയുന്നത്. അവർ ഷിയാക്കളിൽപ്പെട്ട ഒരു അവാന്തര വിഭാഗമാണ്. അവർ ഇതേപോലെ ഒരു അവർക്കൊരു നേതാവുണ്ടാകും, ഒരു ശേഷുണ്ടാകും. ആ ശേഷിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നാണ് തരീഖത്തിലുള്ള പ്രധാനപ്പെട്ട തരീഖത്തിന്റെ വിശ്വാസം. തരീഖത്തിൽ ഒരുപാട് പദവികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു തരീഖത്തിന് പിന്നെ ശരിയത്ത്, ഹക്കീഖത്ത്, മാരിഫത്ത് എന്ന് തുടങ്ങി കുറെ പദവികൾ. അങ്ങനെ ഒരുത്തൻ വലിയ പദവിയിലെത്തും, ശരിയത്തിന്റെയൊക്കെ പദവിട്ട് ഹക്കീഖത്തിന്റെ പദവിയിലൊക്കെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഭൗതികമായ ഇബാദത്തുകളോ മറ്റൊന്നും അവൻ നിർബന്ധമില്ല. അവൻ അല്ലാണ്ട് എന്ന ബോധ്യമായി കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇബാദത്ത് ചെയ്യേണ്ടതില്ല എന്നാണ് തരീഖത്തിന്റെ വിശ്വാസം. അതാണ് ആ തരീഖത്തിന്റെ ആളുകളും അത്തരം തരീഖത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് അതിന് മുറബിയായ ശേഷുണ്ടാകും. ആ മുറബിയായ ആ ശേഷിനെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും ചെയ്യണമെന്നാണ് തരീഖത്തിന്റെ പ്രമാണം. അപ്പൊ ഒരു ശേഷ് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തിച്ച എന്തിനെ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുക. നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? നിങ്ങളെന്താ നോമ്പ് വെക്കാത്തത്? നിങ്ങളെന്താ റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ ജുമാ നിസ്കരിക്കാത്തത് എന്താ? ഇങ്ങനെ ശേഷ് പല കാര്യങ്ങളും തോന്നിയാസം ചെയ്യും. ഈ തോന്നിയാസം ചെയ്യുന്നതൊന്നും അനുയായികൾ ചോദ്യം ചെയ്യരുത് എന്നാ. അതാണ് തരീഖത്തിന്റെ വിഷയം. എന്ത് ചെയ്താൽ ശേഷ് ഇന്നത് ചെയ്യണം എന്നാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് തുറക്കിയത് എത്തിച്ചു കൊടുക്കുക എന്നത് വളരെയധികം പ്രയാസമാണ്. കാരണം അവരെ അങ്ങനെ അങ്ങനെ ബ്രെയിൻവാഷ് ചെയ്ത് വെച്ചവരാണ് ഈ തരീഖത്തിന്റെ ആളുകൾ. അവർ പറയുന്ന തെളിവും ഹദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തെളിവാണ്. അവര് പറയുന്ന തെളിവ് എന്താ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുറബിയായ ശേഖറിന്റെ അടുത്ത് ഇൽമ് പഠിക്കാൻ വേണ്ടി മൂസ നബി പോയി. അതുകൊണ്ട് വലിയ ഹദറിന്റെ അടുത്ത് മൂസ നബി പോയപ്പോ ആ ഹദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്ന് ഹദർ നിർദ്ദേശം വെച്ചു. അത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മുറബിയായ ശേഖിന്റെ കീഴിൽ എങ്ങനെയാണ് ഒരുത്തൻ ഇൽമു പഠിക്കേണ്ടതെന്നും അദ്ദേഹത്തിന്റെ മുരീദായി എങ്ങനെ തുടരണമെന്നും ഖുർആൻ പറയുന്ന തെളിവായി കള്ളത്തരുത്തത്തിന്റെയും മറ്റും ശേഖന്മാർക്ക് അവരുടെ തോന്നിവാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ തരീഖത്തിന്റെ ആളുകൾ പ്രചരിപ്പിക്കാൻ ഈ ഹദറിന്റെ ചരിത്രം അതായത് ഒരു മുറബിയായ ശേഖ് ഉണ്ടാകും, ആ ശേഖിന്റെ അടുത്ത് അൽമു പഠിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുരീദായി നമ്മൾ കഴിഞ്ഞു കൊടുക്കുമ്പോൾ ആ ശേഖിനെ കണ്ണടച്ചുകൊണ്ട് അന്ധമായി തന്നെ പിൻവറ്റണം. അത് ഹദറിന്റെ അടുത്ത് മൂസലിക്ക് പഠിക്കാൻ തന്നപ്പോ
മൂസ നബിയോട് ഹദർ പറഞ്ഞത് ഒന്നും ചോദിക്കരുത്, കണ്ണും കൂട്ടി നീ അംഗീകരിക്കണമെന്നാണ്, ആ ചര്യ നമ്മൾ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കാനും ഹദറിനെ വലിയാക്കേണ്ടുന്ന ഒരവസ്ഥ കള്ളത്തെരീക്കത്തിന്റെ ഈ തെരീക്കത്തിന്റെ ആളുകൾക്കുമുണ്ട് എന്നാണ്. ഷിയാക്കള് തെരീക്കത്തിന്റെ ആളുകൾ ഇന്ന് നമ്മൾ കാണുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ആധുനിക സമൂഹത്തിലെ ഇത്തരം കള്ളക്കടാമത്തുകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവരെല്ലാം വിശുദ്ധ ഖുർആനിലെ ഈ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഭിന്നങ്ങളായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഖദറിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഖദർ അദ്ദേഹം നബിയായിരുന്നു, അദ്ദേഹത്തിന് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്നു, അത് ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ചാർത്തിക്കൊടുത്ത് സാധാരണവൽക്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭൂരിഭാഗം പണ്ഡിതന്മാരും അഖിലു സുന്നയുടെ പണ്ഡിതന്മാരും ഭൂരിഭാഗം അഭിപ്രായപ്പെടുന്നത് ഖദർ ഒരു നബിയായിരുന്നു, വഹീന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, അദ്ദേഹം വലിയായിരുന്നില്ല. നബിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഅജ്ജസത്തുകൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മുഅജ്ജസത്തുകളാണ്. മുഅജ്ജസത്തുകൾ പ്രകടിപ്പിക്കൽ നിർബന്ധമാണ് ഒരു പ്രവാചകന്. എന്നാൽ വലിയാകട്ടെ തനിക്ക് ലഭിക്കുന്ന അത്ഭുത കാര്യങ്ങൾ കറാമത്തിന്റെ ഭാഗത്തിലാക്കുക, അത് മറച്ചു വെക്കലാണ് വലിയന് നിർബന്ധം. ഒരു വലിയന് അദ്ദേഹത്തിനുണ്ടാകുന്ന ആദരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന എന്തെങ്കിലും അത്ഭുത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കറാമത്താണ് എനിക്ക് അള്ളാഹു നിന്ന് എന്ന് അറിയാനുള്ള ഒരു വകുപ്പും വലിയനുണ്ടാവില്ല. എന്നാൽ ഒരു മഹജിസത്ത് ഉള്ള ഒരു പ്രവാചകനാകട്ടെ തനിക്ക് ലഭിച്ചത് മഹജിസത്താണെന്നും അത് അള്ളാഹുവിൽ നിന്നാണെന്നും അത് പ്രകടിപ്പിക്കൽ നിർബന്ധമാണെന്നും വാജിബാണെന്നും ആ പ്രവാചകനും അറിയാം, അത് വാജിബ് ഖാസനും അറിയിച്ചു കൊടുക്കുന്ന പ്രവാചകൻ കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഒരു വലിയന് തനിക്ക് കിട്ടിയ അത്ഭുതങ്ങളായ പല അനുഗ്രഹങ്ങളോ തനിക്ക് അള്ളാഹുവിൽ തന്നെ ലഭിച്ചതാണോ എന്ന കാര്യത്തിൽ വലിയ ഉറപ്പിച്ചു പറയില്ല. രണ്ടാമത് ഒരു വലിയ ഉണ്ടാകുന്ന കറാമത്തുകൾ ഒരിക്കലും പ്രകടിപ്പിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു ആർത്തവകാരിയായ സ്ത്രീ തൻ്റെ ആർത്തവ രക്തം എത്രമാത്രം ഗോപ്യമാക്കി മറച്ചു വെക്കുന്നുവോ അതുപോലെയാണ് ഒരു വലിയ തനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആകുന്ന സഹായങ്ങൾ തന്നെ ആദരിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സഹായങ്ങൾ ഒരു വലിയ മറച്ചു വെക്കുകയായിരിക്കും ചെയ്യുക എന്നാണ്. അദ്ദേഹം ഒരിക്കലും അത് പ്രകടിപ്പിക്കില്ല, എനിക്ക് എന്നെ കറാമത്തുണ്ട്, അതാണ് വലിയന്റെ ലക്ഷണം. അപ്പോ വലിയ കറാമത്തും മജ്ജിസത്തും തമ്മിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടാകുന്ന കാര്യം. അപ്പോൾ വലിയാകുന്ന ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്, തനിക്ക് കിട്ടിയ അറിവ് എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിനടിസ്ഥാനത്തിലും ഖദർ ഒരു നബിയാണ് എന്ന് സമർപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അപ്പോൾ അത് നിങ്ങളക്കാരും മനസ്സിൽ, ഈ ഖദറിനെ വെച്ചിട്ട് പല ആളുകളും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഖദറിനെ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് ദുർവ്യാഖ്യാനമാണ്. ഒരിക്കലും അത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള നിർവചനങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഇൽമ് തേടാൻ വേണ്ടി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദറിൻ്റെ അടുത്ത് എത്തുന്നതും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. അവിടെ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു സംസാരമാണ്. അവിടെ എത്തി ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മൂസ നബി പറയുന്ന വർത്തമാനം, ഹൽ ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ അല്ലിംത റുശ്ദ. ഞാൻ നിങ്ങളെ അടുത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെയോ, അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മാർഗദർശനങ്ങൾ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ നിങ്ങളെ ഞാൻ പിൻപറ്റുന്നത് എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, തന്നേക്കാൾ വിജ്ഞാനമുള്ള ഒരാളിൽ നിന്നും വിജ്ഞാനം തേടിപ്പോകുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിനോട് ഏത് രൂപത്തിൽ പെരുമാറണം എന്നതിനെക്കുറിച്ചും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് നിങ്ങൾക്കൊന്നുകൂടെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അതിന് പറയുന്ന മറുപടി, ഖാല ഇന്നക ലൻ തസ്തതിഹ മഅയ സബറ, നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ കൂടെ ക്ഷമാപൂർവ്വം കഴിഞ്ഞുകൂടാൻ കഴിയില്ല എന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. അതിന് പറയുന്ന കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന ഒരു ചോദ്യം അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, അതിപ്പോ പറഞ്ഞാണ് അവസാനിപ്പിക്കേണ്ടത്.
നിനക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി വാർത്തകൾ വിവരം കിട്ടാത്ത രീതിയിൽ നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്ന് ചോദിച്ചു. എന്താ ഞാൻ ആദ്യം നിങ്ങളെ മുന്നിൽ പറഞ്ഞിട്ട്, ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുണം നിങ്ങൾക്കറിയാൻ കഴിയാത്തിടത്തോളം കാലം ഒരു കാര്യവും ക്ഷമാപൂർവ്വം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. രാവിലെ നിങ്ങൾ എണീറ്റിട്ട് ഈ ഖുർആൻ നിർത്തി വെച്ച് അത് ഉന്മേഷപൂർവ്വം നിങ്ങൾക്ക് വായിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഞങ്ങൾക്ക് വായിച്ചാൽ, ഇത് ഞങ്ങൾക്ക് ഓതിയാൽ, നമ്മളിവിടെ ഇരുന്നാൽ, ഈ സദസ്സിലിരുന്നാൽ അതിൻ്റെ അവസാനത്തിൽ എന്ത് നമുക്ക് ലഭിക്കും എന്ന് അറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ക്ഷണിച്ചിരിക്കാൻ കഴിയില്ല. അതാണ് മൂസ നബിക്ക് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ചോദ്യം ചെയ്യാം. കാരണം എന്താ, അതിൻ്റെ അവസാനം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ വിവരം മൂസ നബിക്ക് ഉണ്ടാകില്ല. ഒരു കപ്പൽ അങ്ങോട്ട് പൊളിച്ച, ഒരു കുട്ടീനെ അങ്ങോട്ട് കൊല്ലുക, തനിക്കൊരു സഹായം ചെയ്യാത്ത പട്ടണത്തിൽ പോയിട്ട് അവർക്ക് സേവനം ചെയ്യുക, ഇതൊക്കെ എന്ത് കാര്യമാണെന്ന് മൂസ നബി അപ്പള കപ്പള ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണ് കാര്യം? കാരണം ഇതിൻ്റെ അവസാനം എന്ത് എന്നറിയുന്നില്ല. ഒരു കുട്ടിനൊരു കാരണം കൂടാതെ കൊല്ല, കാരണം അത് വഹിച്ചു കളയുന്നതിൻ്റെ യഥാർത്ഥ കാരണം കഥ വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. ഒരു കപ്പൽ തനിക്ക് യാത്രാ സൗകര്യം ചെയ്താൽ കപ്പൽ തകർക്കണം, തുളവറക്കണം, അങ്ങനെ ഉപകാരം ചെയ്ത കപ്പൽ തകർക്കുന്നത് എന്ത് എന്നതിൻ്റെ ഭാവി അറിയുമ്പോഴാണ് അത് ശരിയായിരുന്നല്ലോ എന്ന് തോന്നുന്നത്. ഏതൊരു കാര്യത്തിൻ്റെയും നെത്തീജ, അതിൻ്റെ അവസാനത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം എന്താണോ അതറിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ അസ്വസ്ഥ. അതാണ് ഇസ്ലാമിൻ്റെ പ്രമാണം. ഇസ്ലാം സ്വർഗത്തിൽ വിശ്വസിക്കുകയും അത് ദൃഢമായി വിശ്വസിക്കുകയും പരലോകത്തിലേക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിസ്കരിക്കാൻ ശ്രമിക്കാൻ കഴിയുള്ളൂ, ഖുർആൻ ഓടാൻ കഴിയുള്ളൂ, ഖുർആൻ്റെ അർത്ഥം പഠിക്കാൻ കഴിയുള്ളൂ, ഹദീസ് പഠിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ കഴിയണമെങ്കിൽ സ്വർഗം കിട്ടും എന്ന ഉറപ്പ്, ഒരറിവ്, ആ ഒരു ബോധം നമുക്കുണ്ടാകും. അതില്ലെങ്കിൽ നമുക്ക് ക്ഷമിച്ചിരിക്കണം. ഇത് കടമക്ക് വേണ്ടി ഇരിക്കലായി, നമ്മുടെ കടമക്ക് വേണ്ടിയിട്ടും. എന്തുകൊണ്ട്? നമുക്കതിൻ്റെ അവസാനം അറിയില്ല എന്നതുകൊണ്ടാണ്. അത് അവസാനം നമുക്കറിഞ്ഞാൽ നമുക്കൊരിക്കലും അക്ഷമുണ്ടാവില്ല. നിങ്ങൾക്കറിയാലോ എത്ര കുട്ടികൾ ഇന്നലെ വളരെ ആവേശകരമായി മണിക്കൂറുകളോളം നമ്മുടെ പല കുട്ടികളും വിനോദങ്ങൾ കാണുന്നുണ്ട്. ഒരു കുട്ടി എഴുതിയിട്ട് പോയതല്ലോ എത്ര ആവേശത്തോടുകൂടെ ഇരുന്നു, എത്ര ആവേശത്തോടുകൂടെയാണ് ഇരുന്നത്. കാരണം അതിൻ്റെ നെറ്റീജ് അറിയണമെന്ന് അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഉത്കടമായ ഒരു ആഗ്രഹമുള്ളത് അത് കഴിഞ്ഞത് വരെ കാത്തിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിർത്തി അസ്വസ്ഥത. എന്നാൽ അതേ സമയത്ത് ഖുർആൻ ഓതുന്ന സദസ്സിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകുന്നത്? ആ അസ്വസ്ഥമാകാനുള്ള കാരണം എന്താ? അതിൻ്റെ നെറ്റീജ എന്ത് എന്നറിയാനുള്ള വിശ്വാസം ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്ന ചോദ്യം ജീവിതകാലം മുഴുവൻ നമുക്ക് പറ്റും. ജീവിതകാലം മുഴുവൻ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ നെറ്റീജയിൽ, അതിൻ്റെ അവസാനത്തിൽ കിട്ടുന്ന വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നതിൻ്റെ ശാരീരികമായ പ്രതിഫലനങ്ങളാണ്. സ്വർഗം കിട്ടും ഖുർആൻ ഓതിയ, അതിൻ്റെ സദസ്സിലിരുന്നാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ പൊതിയും, അവൻ്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാകും, ജീവിതത്തിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, ഭൗതികവും പാരത്രികവുമായ ലോകത്തിൽ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലോ നമസ്കരിക്കുന്നതിലോ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിലോ ഒരിക്കലും ക്ഷമിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല, അസ്വസ്ഥമായി കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അസ്വസ്ഥമുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഹൃദയത്തിലെ മീറ്റർ നമ്മൾ വെളിപ്പെടണം. ആ മീറ്ററാണ് ഈ ആയത്ത്. അതാണ് പഠിച്ചത്. ഇത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത് എന്റെ വിശ്വാസ ദുർബലതയ്ക്കുള്ള എന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകടനമാണ്, വിശ്വാസ ദുർബലതയ്ക്ക് എന്റെ ശരീരം നൽകുന്ന സിഗ്നലാണ് ഖുർആൻ കേട്ടാൽ അസ്വസ്ഥമാകുക, കോട്ടയിടുക, ഖുർആൻ വായിക്കാൻ മടി തോന്നുക, അതിന് അർത്ഥം മനസ്സിലാക്കുന്നതിൽ അസ്വസ്ഥത തോന്നുക, അല്ലസേരം അവിടെ ഇരുന്ന് പഠിക്കും, എന്തൊക്കെയോ പ്രയാസങ്ങളില്ല. ഇതൊക്കെ എന്റെ അകത്ത് ഘടിപ്പിച്ച, അള്ളാഹു ഘടിപ്പിച്ച സ്കെയിലിൽ എന്റെ ഈമാനിന്റെ ഗ്രാഫ് താണുകൊണ്ടിരിക്കുന്നു എന്നതിനുള്ള അകത്ത് ഘടിപ്പിച്ച ആ മീറ്ററിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകടനമാണ്. അതുകൊണ്ട് അത് ഗ്രാഫ് ഞാൻ ശരിയാക്കണം, വിശ്വാസം വരാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനസ്സിൽ നിൽക്കാനും അത് പ്രവർത്തിക്കാനും അത് വായിക്കുന്നതിന് താല്പര്യമുണ്ടാകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم.
فارتدّا